ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ എസ് ഐ മാഡം ഐശ്വര്യയോട് പറയുന്നുണ്ട്, പ്രമാണത്തിൽ കുറച്ച് സംശയമുണ്ട്, ഐശ്വര്യ എൻ്റെ കൂടെ വരാനെന്നൊക്കെ പറയുന്നു. സുരഭി അപ്പോൾ ഐശ്വര്യയോട് പറയുന്നുണ്ട്, പോലീസ് മാഡം അല്ലേ വിളിക്കുന്നത്, മോള് പോ, ഞാൻ പുറകെ വന്നേക്കാമെന്ന് പറയുന്നു. പോലീസുകാർ ഐശ്വര്യം കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പോലീസുകാർ ഐശ്വര്യം കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുന്നുണ്ട്. അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ രജിസ്ട്രേഷൻ നടന്നായിരുന്നോ എന്നൊക്കെ. ശ്യാമ എന്നൊരാൾ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയെ അറിയാം, പക്ഷെ ഇവിടെ രജിസ്ട്രേഷൻ ഒന്നും വന്നില്ലെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട്, ഈ രജിസ്റ്റർ ഓഫീസല്ല, വേറൊരെണ്ണമാണെന്നൊക്കെ. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഇതിൻ്റെ അടുത്ത് വേറൊരെണ്ണമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ, ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഐശ്വര്യ സമ്മതിക്കുന്നില്ല. ഐശ്വര്യ പോലീസിനോട് പറയുന്നുണ്ട്, ഇയാൾ കള്ളം പറയുകയാണ്, വേറൊരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്, അവിടെ വരെ പോകാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെയും കൂട്ടി ഐശ്വര്യ പോകുന്നു. ഐശ്വര്യ ഒരു കെട്ടിടത്തിനുള്ളിലേക്കാണ് ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ ആരെയും കാണുന്നില്ല. പോലീസുകാർ പറയുന്നുണ്ട്, ഇത് ആൾതാമസമില്ലാത്തൊരു കെട്ടിടമാണ്, നിനക്ക് വട്ടായിപ്പോ എന്നാണ് തോന്നുന്നത്, നിന്നെ മെന്റൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറയുന്നു. പോലീസുകാർ ഐശ്വര്യം പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതേസമയം ആനന്ദ നിലയത്തിൽ വസന്തരാമ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്നൊക്കെ. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, പോകാൻ വരട്ടെ, ഒരു കാര്യമുണ്ടെന്നൊക്കെ പറയുന്നു. എസ് ഐ മാഡം ശ്യാമയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നു, ശ്യാമ സ്പീക്കറിൽ ഇടുന്നുണ്ട്. എസ് ഐ മാഡം പറയുന്നുണ്ട്, ശ്യാമയുടെ പരാതിയിൽ കേസ് അന്വേഷിച്ചു, ഐശ്വര്യ പറയുന്നത് കള്ളത്തരമാണ്, വ്യാജ പ്രമാണം വെച്ചിട്ടാണ് ഐശ്വര്യ സ്വത്തെല്ലാം കയ്യിലാക്കിയെന്ന് പറഞ്ഞത്, അവളെ എന്തായാലും പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട്, അവളെ മാത്രമല്ല സുരഭിയും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സ്വത്ത് തട്ടിപ്പിന്റെ പേരിൽ കുറച്ചു കാലം അകത്ത് കിടക്കുമെന്നും പറയുന്നുണ്ട്. എസ് ഐ മാഡം പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും സർപ്രൈസ് ആകുന്നു, ശരിക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊന്നും എഴുതി കൊടുത്തിട്ടില്ല, ഐശ്വര്യ ഏട്ടത്തി ഒന്ന് പറ്റിച്ചതാണെന്ന് പറയുന്നു. എനിക്കറിയാവുന്ന ചില ആൾക്കാരെ വെച്ചിട്ട് ഒരു രജിസ്റ്റർ ഓഫീസ് പോലെയുള്ള സെറ്റപ്പ് തയ്യാറാക്കിയിട്ട് ഐശ്വര്യയെ പറ്റിച്ചതാണെന്നൊക്കെ പറയുന്നു. നമ്മളുടെ അടുത്ത് എത്രമാത്രം കള്ളത്തരമാണ് ഐശ്വര്യ ഏട്ടത്തി കാണിക്കുന്നത്, അതിന് പകരമായിട്ട് ഞാനും ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ, അതുമാത്രമല്ല അവരെന്റെ കൃഷ്ണനെയും വെല്ലുവിളിച്ചതല്ലേ എന്നൊക്കെ പറയുന്നു. ശ്യാമയോടെല്ലാവരും നന്ദി പറയുകയാണ്. വസന്തരാമയാണെങ്കിൽ ശ്യാമയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, ശ്യാമയപ്പോൾ അമ്മ എന്നോട് ക്ഷമയൊന്നും ചോദിക്കരുതെന്നൊക്കെ പറയുന്നു. വസന്തരാമ ശ്യാമയെ ഒരുപാട് സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്നു. ശേഷം എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അമൃത ഏട്ടത്തി മധുരവുമായിട്ട് വരുന്നു. വസന്തരാമ അപ്പോൾ പറയുന്നുണ്ട്, അശ്വതിയുടെ കയ്യിൽ മധുരം കൊടുക്കാനെന്ന്, അശ്വതി എല്ലാവർക്കും കൊടുക്കട്ടെന്ന് പറയുന്നു. അശ്വതി എല്ലാവർക്കും മധുരം കൊടുക്കുന്നു. അതിനുശേഷം വസന്തരാമ അശ്വതിയോട് പറയുന്നുണ്ട് അരുണിന്റെ അടുത്ത് പോയി നിൽക്കാനെന്നൊക്കെ. വസന്തരാമ പറയുന്നുണ്ട്, അരുണിന്റെ അശ്വതിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനാണെന്നൊക്കെ. ആദിത്യനപ്പോൾ പറയുന്നുണ്ട്, കല്യാണത്തിന്റെ ചെലവൊക്കെ ഞാനും അഖിലും കൂടിയാണ് വഹിക്കാൻ പോകുന്നത്, എവിടെ വെച്ച് വേണം വിവാഹമെന്ന് പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു. ശ്രീകുട്ടിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. ശ്രീകുട്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട്, അരുണങ്കിളിനെ ഞാൻ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ. വസന്തരാമ അപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട്, അരുണാണെങ്കിൽ നിന്റെ അച്ഛനാണെന്ന്. ശ്രീകുട്ടിക്ക് അത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അരുണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അരുണങ്കിൾ എന്റെ അച്ഛനാണോ എന്ന്. അരുൺ അപ്പോൾ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ മോളുടെ അച്ഛനാണ്, മോൾ എന്നെ അച്ഛാന്ന് വിളിക്കാൻ പറയുന്നു. ശ്രീകുട്ടി ഒരുപാട് സന്തോഷത്തോടെ അരുണിനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അരുൺ ഒരുപാട് സന്തോഷമാകുന്നു. ആ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. അശ്വതി സന്തോഷം കൊണ്ട് കരയുന്നു. അരുൺ ഒരുപാട് സന്തോഷത്തോടെ ശ്രീകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.